Hi friends, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പബ്ലിഷിംഗ് ത്രൂ പ്രിന്റഡ് മീഡിയ ആയിരുന്നു കണ്ടത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പബ്ലിഷിംഗ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിനെ തന്നെ പറയുന്ന പേരാണ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ്. സോ ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ഈസ് ദ പബ്ലിഷിംഗ് ഡൺ ത്രൂ ഇലക്ട്രോണിക് മീഡിയ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് നമ്മുടെ എന്താ മെറ്റീരിയൽ ഡിസൈനൊക്കെ ചെയ്ത് അങ്ങനെ പ്രീ ഫ്ലൈറ്റിംഗ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പ്രസ്സിൽ കൊടുത്ത് പ്രിൻ്റ് എടുക്കുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡിവൈസസ് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് കൺവേർട്ടിംഗ് ദ മെറ്റീരിയൽ ടു പബ്ലിഷ്. ഓക്കെ, converting the material to publish into electronic format. ഇവിടെ ഇലക്ട്രോണിക് ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള ഹാൻഡ് ഹെൽഡ് ഡിവൈസസ്, നമ്മുടെ മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ്, അല്ലെങ്കിൽ ഇ ബുക്ക് റീഡേഴ്സ്, അങ്ങനെയൊക്കെയുള്ള റീഡേഴ്സിൽ ഡിവൈസസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടൻ്റായിട്ട് നമ്മൾ അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നമ്മൾ നോർമലി പബ്ലിഷ് ചെയ്യുന്നത് ഇ ബുക്ക്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്, ഡിജിറ്റൽ മാഗസീൻസ് പബ്ലിഷിംഗ് വരുന്നത് ഇതിനകത്താണ്, ദെൻ ഡിജിറ്റൽ ലൈബ്രറീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാറ്റലോഗ്സ്, ഇതെല്ലാം നമ്മുടെ ഇലക്ട്രോണിക് പബ്ലിഷിങ്ങിനകത്ത് വരുന്നതാണ്. ഓക്കെ, സോ ഇനി ഇലക്ട്രോണിക് പബ്ലിഷിംഗ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിനെ പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് CD-യോ DVD-യോ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പബ്ലിക്കേഷൻ നടത്താം, പിന്നെ ഇമെയിൽ ചെയ്ത് കൊടുക്കാം, നമ്മുടെ മെയിൽ ID വെച്ചിട്ട് നമുക്ക് മെയിൽ വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് പബ്ലിഷിംഗ് ആണ് നമുക്ക് ഉള്ളത്. ഇത് ഏതാണെങ്കിലും നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫയൽ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞത് കൺവേർട്ടിംഗ് മെറ്റീരിയൽ ഇൻറ്റു ഇലക്ട്രോണിക് ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് പബ്ലിഷിങ്ങിനെ തന്നെ നമ്മൾ പറയുന്ന പേരാണ് ഇ പബ്ലിഷിംഗ് എന്ന് പറയാറുണ്ട്. ഇ പബ്ലിഷിംഗ് ഓർ ഡിജിറ്റൽ പബ്ലിഷിംഗ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഇതെല്ലാം എന്ത് തന്നെയാണ്? ഇലക്ട്രോണിക് പബ്ലിഷിംഗിന് തന്നെ പറയുന്ന പേരാണ് ഇ പബ്ലിഷിംഗ് ഓർ ഡിജിറ്റൽ പബ്ലിഷിംഗ്. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ആണ് ഉള്ളത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ആണ്. വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൺലൈൻ പബ്ലിഷിംഗ്. വെബ് ബേസ്ഡ് ഓർ ഓൺലൈൻ പബ്ലിഷിംഗ് അതാണ് ആദ്യത്തെ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റ് ഡയറക്റ്റ്ലി വെബ്സൈറ്റ് വഴി ഇൻ്റർനെറ്റിലേക്ക് അവൈലബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ പബ്ലിഷിംഗ് ഡൺ ത്രൂ വെബ്സൈറ്റ് യൂസിങ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് വഴി നമ്മൾ വെബ്സൈറ്റിലൂടെ നമ്മുടെ കണ്ടൻറ്റിനെ പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റിംഗ് ആൻഡ് അപ്ലോഡിംഗ് വെബ്സൈറ്റ്സ്, അപ്ഡേറ്റിംഗ് വെബ് പേജസ്, പോസ്റ്റിംഗ് ബ്ലോഗ്സ്, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സോ അപ്പം ഈ ഒരു പബ്ലിഷിങ്ങിനകത്ത് വരുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണ് ക്രിയേറ്റിംഗ് ആൻഡ് അപ്ലോഡിംഗ് വെബ്സൈറ്റ്സ്. വെബ്സൈറ്റ്സിനെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക, ദെൻ അപ്ഡേറ്റിംഗ് വെബ് പേജസ്, നമുക്ക് ഓൾറെഡി ഉള്ള വെബ്സൈറ്റ്സിലെ പേജസിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ കണ്ടൻറ്റിനെ കയറ്റുന്നതും, പിന്നെ ബ്ലോഗ്സ് പോസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങിനകത്ത് വരുന്നതാണ്. ബ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേജിനകത്ത് നമ്മുടെ ഒരു കണ്ടൻറ്റിനെ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ഇതിനെ തന്നെയാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയാറുള്ളത്. ബ്ലോഗ് എന്ന് പറയുന്നത് സാധാരണ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് മാത്രം. നമ്മൾ സാധാരണ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതുന്നത് പോലെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബ്ലോഗ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ബ്ലോഗ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റ്സൊക്കെ ഉണ്ട്. നമുക്ക് ആ സൈറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ബ്ലോഗ്സ് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റി കൊടുക്കാനും ഒക്കെയുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാം,
ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യാം, വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെ എന്ത് ടൈപ്പ് ഓഫ് ഫയൽ ഫോമാറ്റിലുള്ള കണ്ടൻസിന് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങിന് എക്സാമ്പിൾസ് ആണ് വിക്കിപീഡിയ. വിക്കിപീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സൈറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. വിക്കിപീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു കാര്യത്തിനെ കുറിച്ചുമുള്ള റൈറ്റപ്പ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, വിക്കിപീഡിയ ഉണ്ട്, ദെൻ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് എക്സെട്ര, ഇതൊക്കെയാണ്. പിന്നെ ബ്ലോഗ് നമ്മൾ എഴുതുന്നതും എല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഈ ഒരു വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതൊന്നും തന്നെ നമ്മൾ നോർമലി ഡൗൺലോഡ് ചെയ്ത് പിന്നത്തേന് യൂസ് ചെയ്യല്ല ചെയ്യുന്നത്, ഡയറക്റ്റ് ഇൻ്റർനെറ്റ് വഴി നമ്മൾ ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇറ്റ് നീഡ്സ് ഇൻ്റർനെറ്റ് കണക്ഷൻ. അതാണ് ഈ വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റീഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇത് മോസ്റ്റ്ലി ഫ്രീ അവൈലബിൾ ആയിരിക്കും, ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആയിരിക്കും മോസ്റ്റ്ലി ഓൺലൈൻ പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഇതിനു വേണ്ടി നമ്മൾ ഈ ഒരു വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്, നമ്മൾ HTML യൂസ് ചെയ്യാറുണ്ട്. HTMLൻ്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്? ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTMLൻ്റെ ഫുൾ ഫോം. ഇത് നമ്മൾ വെബ് പേജ് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്. ദെൻ CSS എന്താണ്? കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. വെബ് പേജിൻ്റെ സ്റ്റൈലിങ്, അതായത് ആ പേജ് ഡിസൈനിങ്ങിൽ സ്റ്റൈലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് പോലത്തെ ഒരു ഫ്രെയിം വർക്കാണ് CSS എന്ന് പറയുന്നത്. ദെൻ നമ്മൾ JavaScript യൂസ് ചെയ്യാറുണ്ട്. PHP എന്ന് പറയുന്ന വെബ് ഡെവലപ്മെൻറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ അപ്പം വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ആണ് ഇലക്ട്രോണിക് പബ്ലിഷിങ്ങിൻ്റെ ആദ്യത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞത്. നമുക്ക് ബ്ലോഗിങ്ങിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സൈറ്റുകളാണ് blogger.com ഉണ്ട്, blogger.com, അതല്ലെങ്കിൽ wordpress.com. ഇങ്ങനെ രണ്ട് സൈറ്റ്സ് ആണ് നമ്മൾ നോർമലി ഏറ്റവും പോപ്പുലർ ആയിട്ട് ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനൊന്നും തന്നെ കോസ്റ്റ് ഇല്ല, കോസ്റ്റ് നില്ലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബേസിക് നോളജ് ഉള്ള, ഇൻ്റർനെറ്റും അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ബേസിക് നോളജ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഒരു ബ്ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിങ്ങനെ കണ്ടൻറ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടൻറ് ലോകത്ത് എവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതാണ് വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പബ്ലിഷിംഗ് ആണ് ഡിജിറ്റൽ പബ്ലിഷിംഗ്. ഈ ഡിജിറ്റൽ പബ്ലിഷിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബുക്ക്സ് അല്ലെങ്കിൽ ജേണൽസ് എല്ലാം തന്നെ അതുപോലെ തന്നെ അതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ റീഡബിൾ ബൈ എ ഇലക്ട്രോണിക് ഡിവൈസ്. ഇലക്ട്രോണിക് ഡിവൈസിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ലുക്ക്സ് ലൈക്ക് എ ബുക്ക്. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം വരിക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ഏത് ഡിവൈസിലേക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ദെൻ അതിനകത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം റീഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പബ്ലിഷേഴ്സ് ഈ ബുക്ക്സ് സെല്ല് ചെയ്യുന്നത് ഇ-കോമേഴ്സ് വെബ്സൈറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട് പബ്ലിഷേഴ്സിന് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ദെൻ ഇ-ബുക്ക് റീഡർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഡിവൈസാണ്, ബുക്ക്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ഡിവൈസാണ് ഇ-ബുക്ക് റീഡർ. നമ്മൾ സാധാരണ മൊബൈൽ ഫോൺസ് പോലെയുള്ള ഡിവൈസസ് യൂസ് ചെയ്ത് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്നും ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് ഇ-ബുക്ക് റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ക്രീനിൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എബോ പോർഷനിൽ നിന്നാണ്, അതായത് മുകളിലത്തെ പോർഷനിൽ നിന്നാണ് താഴോട്ട് ലൈറ്റ് അടിക്കുന്ന രീതിയിലാണ് വരുന്നത്. അതേസമയം നമ്മുടെ മൊബൈൽ സ്ക്രീൻസിലൊക്കെ ആണെങ്കിൽ സ്ക്രീനിൻ്റെ അടിയിലായിട്ടാണ് ബാക്ക് ലിറ്റ് എന്ന് പറയും. അപ്പോൾ ആ ഭാഗത്താണ് അതിനകത്ത്
ലൈറ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് കുറച്ചുകൂടി സ്ട്രെയിൻ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ബുക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇ ബുക്ക് റീഡർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എക്സാമ്പിൾസ് ആയിട്ടുള്ള ഇ ബുക്ക് റീഡർ ഡിവൈസസ് ആണ് ആമസോണിൻ്റെ കിൻഡിൽ, ബാർണർ ആൻഡ് നോബിളിൻ്റെ നുക്ക് എന്ന് പറയുന്ന ഒരു ഡിവൈസ്, ദെൻ ആപ്പിളിൻ്റെ ഐപാഡ്, ഇങ്ങനെയുള്ള കുറേ ഇ ബുക്ക് റീഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം പോപ്പുലറായിട്ടുള്ള ഇ ബുക്ക് റീഡേഴ്സാണ്. ഇനി നമ്മൾ സാധാരണ രീതിയിൽ ഈ ഇ ബുക്ക്സും ജേർണൽസും എല്ലാം സാധാരണ പോലെ തന്നെ ഡി ടി പി സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്തതിന് ശേഷം അതിനെ ഇ ബുക്ക് റീഡേഴ്സിന് അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫോർമാറ്റുകളാണ് പി ഡി എഫ് ഫോർമാറ്റ് ഉണ്ട്, ഐ ബുക്ക് ഫോർമാറ്റ് ഉണ്ട്, കിൻഡിൽ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പി ഡി എഫ് ഫോർമാറ്റാണ്. കാരണം ഈ പി ഡി എഫ് ഫോർമാറ്റ് നമുക്ക് ഏത് ഡിവൈസിൽ വേണമെങ്കിലും പോർട്ടബിൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്യുന്നത് പി ഡി എഫ് ഫോർമാറ്റാണ്. ഐ ബുക്ക് ഫോർമാറ്റ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ഐപാഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫോർമാറ്റാണ്. അതുപോലെ കിൻഡിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആമസോണിൻ്റെ കിൻഡിലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോ യുവർ പ്രോഗ്രസ് എന്ന് പറയുന്ന അടുത്ത സെഷനും പിന്നെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അസസ് എന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷനും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ സ്വയം എഴുതി നോക്കിയതിന് ശേഷം ആൻസേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ റെഫർ ചെയ്യാൻ മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചത് കൊണ്ടുള്ള ഒരു ഗുണം ഉണ്ടാവുകയുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.